എസ്എൻഡിപി വടകര യൂണിയൻ നേതാക്കന്മാർക്കെതിരെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം വീണ്ടും. വെൻഡൂര വെസ്റ്റേൺ ബോട്ടിക് 4.1 അപ്പോളോ മാൾ, കണ്ണൂർ റോഡ്, വടകര. ഇനി പാഷനൊപ്പം നിങ്ങളുടെ ഫാഷനും മാറും. എസ് എൻ ഡി പി യോഗം വടകര യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ടി ഹരിമോഹനന്റെ വീടിന്റെ ജനൽ ചില്ലുകളും കാറിന്റെ ഗ്ലാസും ഇന്നലെ രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തു. സംഭവസ്ഥലം സന്ദർശിച്ച യൂണിയൻ സെക്രട്ടറി പി എം രവീന്ദ്രൻ ഇതിനെ ശക്തമായി അപലപിച്ചു. തുടർച്ചയായി നടക്കുന്ന ഈ അക്രമ പരമ്പര അവസാനിപ്പിക്കാൻ വേണ്ടി നടപടിയെടുക്കാൻ നിയമത്തിന്റെ വഴിയിൽ ശക്തമായി മുന്നോട്ടു പോകുമെന്നും രവീന്ദ്രൻ പറഞ്ഞു. അടിയന്തര കൗൺസിലിന് ശേഷം ശക്തമായ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിയൻ നേതാക്കന്മാരും കൂടെയുണ്ടായിരുന്നു. യൂണിയന്റെ വടകരയിലെ യൂണിയൻ വൈസ് പ്രസിഡന്റ് ആണ്. യൂണിയന്റെ സെക്രട്ടറി നേരെയും പ്രസിഡന്റ് നേരെയും ഒരു 10 മാസം മുന്നേ ഇങ്ങനെയുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. യൂണിയൻ സെക്രട്ടറിയുടെ വീട്ടിന് നേരെ 2 പ്രാവശ്യം സാമൂഹ്യ വിരുദ്ധർ രാത്രി അയാളുടെ കാറിൻ്റെ നേരെയും ചില്ലും ഒക്കെ അടിച്ചു പൊളിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ നേരെയും എൻ്റെ വീട്ടിന് മുറ്റത്ത് നിർത്തിയിട്ടുന്ന കാറിൻ്റെ നേരെയും ഗ്ലാസ് അടിച്ച് പൊളിക്കുകയും അതുപോലെ വീട്ടിലുണ്ടായിരുന്ന 3 ഗ്ലാസ് ജാലകത്തിൻ്റെ ഗ്ലാസുകൾ അടിച്ചു പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് വ്യക്തിപരമായി എനിക്കൊരു ഉറപ്പാരോടുമില്ല. പക്ഷേ എങ്കിൽ സംഘടനാപരമായി നമ്മളെ തോൽപ്പിക്കാൻ പറ്റാത്ത കുറേ ടീമുകൾ മത്സരിച്ച് തോറ്റുപോയിട്ടുണ്ട്, ഒരു വോട്ട് പോലും കിട്ടാതെ. പക്ഷെ അവർ തന്നെയാണ് എൻ്റെ പിന്നിൽ ഞാൻ സംശയിക്കുന്നു. ഏതായാലും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു കുരുട്ട ബുദ്ധിയായിട്ടാണ് ഇവർ കാണുന്നതെങ്കിൽ അത് ഇവർക്ക് തെറ്റുപറ്റി. ഞാൻ ഒരിക്കലും ഈ സംഘടനയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകില്ല. എനിക്ക് ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ വലുതാണ്. അയാളുകൂടെ ഞാൻ എപ്പോഴും ഉറച്ചു നിൽക്കും. പിന്നെ ഞാൻ എന്തായാലും അടികിട്ടിയാലും എന്നെ തന്നെ ഏത് രീതിയിൽ നേരിടാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ സംഘടനയിൽ നിന്ന് വിട്ടുപോയി എന്ന് വിചാരിക്കുന്നത് അവർക്ക് തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ. വെൻഡൂര വെസ്റ്റേൺ ബോട്ടിക് 4.1 അപ്പോളോ മാൾ, കണ്ണൂർ റോഡ്, വടകര. ഇനി ഫാഷനൊപ്പം നിങ്ങളുടെ ഫാഷനും മാറും.